ആലപ്പുഴയിൽ ആവേശത്തിലിളക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ജില്ലാ അതിർത്തിയായ അരൂരിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ കെ സിക്കൊപ്പം നൂറുകണക്കിന് പ്രവർത്തകർ വാഹനങ്ങളിൽ അണിചേർന്നു. രാത്രി 7:00 ഓച്ചിറയിൽ റോഡ് ഷോ സമാപിക്കും. പ്രവർത്തകരുടെ ആവേശത്തിനും ഹർഷാരവങ്ങൾക്കും ഇടയിലേക്കാണ് കെ സി വേണുഗോപാൽ എത്തിയത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ വരവ് തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. ആലപ്പുഴ മണ്ഡലത്തിന്റെ അതിർത്തിയായ അരൂരിൽ നിന്നായിരുന്നു പ്രചാരണത്തിന്റെ ആരംഭം. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും കെ പി സി സി പ്രചരണ വിഭാഗം അധ്യക്ഷനുമായ രമേശ് ചെന്നിത്തല റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയുടെ മനസ്സ് തൊട്ടറിഞ്ഞിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാലിന്റെ പര്യടന പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയായിരുന്നു കെ സിയുടെ റോഡ് ഷോ. രമേശ് ചെന്നിത്തല, ഷാനിമോൾ ഉസ്മാൻ, ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് എന്നിവർ തുറന്ന വാഹനത്തിൽ കെ സിക്കൊപ്പം ഉണ്ടായിരുന്നു. ദേശീയപാത ഒഴിവാക്കി തീരദേശത്തും ഇടറോഡുകളിലൂടെയുമായിരുന്നു കെ സിയുടെ യാത്ര. കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രസ്താവനയ്ക്കും കെ സി വേണുഗോപാൽ മറുപടി നൽകി. ബി ജെ പിയുടെ ഇത്രയും വലിയൊരു പി ആർ ഏജൻസി ജയരാജനല്ലാതെ വേറെ ആരുണ്ട്? കേരളത്തിൽ ബി ജെ പി പോലും പറയുന്നില്ല ഞങ്ങൾ സീരിയസ് ആയ കണ്ടസ്റ്റിലുണ്ടെന്ന്. അപ്പോൾ അത്ര സീരിയസ് ആയ കണ്ടസ്റ്റ് ഇല്ലാത്ത ബി ജെ പിയെ ബി ജെ പിയും സി പി എമ്മും ആണ് കണ്ടസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ഗൂഢോദ്ദേശം എന്താണ്? ഇറ്റ്സ് എ ഹീജ് അജണ്ട. ആലപ്പുഴ മണ്ണിൽ വീണ്ടും പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. 70 കേന്ദ്രങ്ങളിലൂടെ കടന്ന് രാത്രി 7:30 റോഡ് ഷോ ഓച്ചിറയിൽ സമാപിക്കും. ഇന്നു രാത്രി ആലപ്പുഴയിൽ നിന്ന് മടങ്ങുന്ന കെ സി വേണുഗോപാൽ ബുധനാഴ്ച വീണ്ടും ആലപ്പുഴയിലെത്തും. മനോരമ ന്യൂസ്, ആലപ്പുഴ.